മാനസികമായിട്ട് തളരും. അപ്പോൾ ഈ തളർച്ച ഈ നെഗറ്റീവ് എനർജിനെ നമുക്ക് പോസിറ്റീവ് എനർജി ആക്കാൻ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഒരു വലിയൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, മാഷ്. ആ മാഷിൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി വന്ന് എന്നിട്ട് ചോദിച്ചു, എനിക്ക് കുറേ ദുഃഖങ്ങളാണ്, കുറേ പ്രശ്നങ്ങളാണ്, വിഷമങ്ങളാണ്, കുറേ നെഗറ്റീവ് എനർജിയും ചിന്തകളൊക്കെയാണ്, എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു എന്താ ചെയ്തതെന്നറിയോ? അത് ശ്രീബുദ്ധനായിരുന്നു. ബുദ്ധ എന്താ ചെയ്തതെന്നറിയോ? ഇവനിങ്ങനെ കഴുത്തിൽ കൂർത്ത് പിടിച്ചിട്ട് കുറച്ച് അവിടെ ഒരു പുഴയുണ്ട്, ആ പുഴയുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് പുഴയുടെ അടുത്തെത്തിയപ്പോൾ ഇവൻ്റെ കയ്യിലേക്ക് രണ്ട് സാധനങ്ങൾ കൊടുത്തു. ഒന്ന് ഒരു ഗ്ലാസ് വെള്ളമാണ്, പുഴയിൽ നിന്ന് മുക്കിയ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. എന്നിട്ടോ പിന്നെ ഒരു ചെറിയൊരു പൊതി കൊടുത്ത്, ആ പൊതി ഇങ്ങനെ പിന്നെ ആവേശത്തോടെ തുറന്നു നോക്കി, എന്താണ് ഇതിലാകത്തില്ലതെന്ന് അറിയാൻ വേണ്ടി. അപ്പം അതിനകത്ത് എന്താണെന്നറിയോ? ഉപ്പായിരുന്നു, ഉപ്പായിരുന്നു. ആ ഉപ്പ് ഇവനോട് ഈ ഗ്ലാസ്സിൽ കലക്കാൻ പറഞ്ഞു, ഇവൻ കലക്കി, ഇവനോട് കുടിക്കാൻ പറഞ്ഞു, ഇവൻ കുടിക്കാൻ പറ്റുന്നില്ല, അത്രയും കയ്പ്പാണ്, അത്രയേറെ ഉപ്പാണ് കലക്കിയിട്ടുള്ളത്. ഇവനെ പറഞ്ഞു ഇന്നെ കൊണ്ട് കുടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, സാറില്ല, അവിടെ വെച്ചോളൂ. എന്നിട്ട് ഗുരു ഇവനെ പുഴയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഒരു പൊതി ഇവൻ്റെ കയ്യിൽ കൊടുത്ത്, അതേ അളവാണ്, തുറന്ന് നോക്കിയപ്പോൾ ഉപ്പാണ്. അവനോട് ആ പുഴയിൽ കലക്കാൻ പറഞ്ഞു, ഉപ്പ് ഗ്ലാസ്സിൽ കലക്കാൻ പറഞ്ഞതുപോലെ പുഴയിൽ കലക്കാൻ പറഞ്ഞു. അങ്ങനെ പുഴയിൽ ഇവനിങ്ങനെ കലക്കി, ഓക്കെ. എന്നിട്ട് അവനോട് കുടിക്കാൻ പറഞ്ഞു, അവൻ കുടിച്ച്, പിന്നെയും കുടിച്ചു, പിന്നെയും കുടിച്ചു, ദാഹം തീരുന്നത് വരെ കുടിച്ചു. ഇപ്പോൾ ഗുരു അവനോട് പറഞ്ഞു കൊടുത്തത്, നേരത്തെ നിനക്ക് ഞാൻ തന്ന അതേ അളവ് ഉപ്പാണ് ഇപ്പോഴും ഞാൻ തന്നിട്ടുള്ളത്, പക്ഷെ അളവ് മാറിയത് എന്താണെന്നറിയോ? അളവ് മാറിയത് എന്താണെന്നറിയോ? വെള്ളം. ഇതേപോലെയാണടാ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളുണ്ടാവും, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, എന്താണെന്നറിയാ? നമ്മുടെ മനസ്സിനെ വലുതാക്കുക. വെള്ളം കൂടിയപ്പോഴല്ലേ ഉപ്പ് ഒന്നുമല്ലാതായി മാറിയത്, അല്ലേ? ഇതേപോലെ നമ്മുടെ മനസ്സിനെ വലുതാക്കാനേ പറ്റുള്ളൂ. ഞാനൊന്നുകൂടെ വിശദമാക്കിത്തരാം. മൂസാ നബി അല്ലേ അലൈഹിസ്സലാം, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നബിയാണ്. ആ ചരിത്രം വായിച്ചാലും അങ്ങനെയാണ്, ഒരു വല്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം പഠിച്ചവനോട് നടത്തുന്ന കുറച്ച് പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ. അതിലൊരു പ്രാർത്ഥന നല്ലോണം നമുക്കൊക്കെ അറിയുന്നൊരു പ്രാർത്ഥന എന്താണ്? റബ്ബി ഷ്റഹ്ലി സദ്രി. കേൾക്കണം കേട്ടോ, എന്താണ്? അറിയില്ല, എല്ലാവർക്കും അറിയുന്നു. റബ്ബി ഷ്റഹ്ലി സദ്രി, എന്താ അർത്ഥം? എന്താണ് പഠിച്ചവനെ എൻ്റെ മനസ്സ് വലുതാക്കണേന്ന്, അല്ലേ? എൻ്റെ മനസ്സ് വലുതാക്കി തരണേ. ഇത് എപ്പോഴാണ് പ്രാർത്ഥിച്ചതെന്നറിയോ? ഫിറൗവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്താ. ഫിറൗവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബിക്ക് ഉറപ്പാണ് അയാൾ ദേഷ്യപ്പെടും, അയാൾ അല്ലെങ്കിലേ അഹങ്കാരിയാണ്. കൂടെ ഇതാരാ, ഇതാരാ? ഫിറൗൻ എന്ന ആളുടെ ഉപ്പും ചോറും കഴിച്ച് വളർന്ന ഒരാൾ വന്നിട്ട് അയാളോട് പറയാണ്, നീയൊന്നുമല്ല ദൈവം, നീയൊന്നുമല്ല ദൈവം, പിന്നെ ആരാണ്? നമ്മുടെ ഒക്കെ ദൈവം വേറൊരാളാണെന്ന് വേറെ ആരും പറയുന്ന പോലല്ല. അയാളുടെ കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ് ആര്? മൂസാ നബി. ഇയാൾക്ക് എത്ര ദേഷ്യം ഉണ്ടാവും? ആ ദേഷ്യക്കാരനായ അഹങ്കാരിയായ പഠിച്ചവനാണ് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബിൻ്റെ പ്രാർത്ഥന എന്താണ്? എന്താണ് പഠിച്ചവനെ എൻ്റെ മനസ്സ് വിശാലമാക്കണേ. എന്തുകൊണ്ട് പഠിച്ചവനെ ഫിറൗവിൻ്റെ മനസ്സ് വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ല? അങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്ന പഠിച്ചവനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ അയാളുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്ന പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? നടക്കൂല. നമ്മൾക്ക് അനുകൂലമായി എല്ലാവരും സംസാരിക്കുമെന്ന്, നമ്മളെ സുഖിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും സംസാരിക്കുമെന്ന്, നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് ഇതൊന്നും ഈ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നടക്കുന്നൊരു കാര്യം ഉണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാവുന്നൊരു കാര്യം, നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിലും അവരെയൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ മനസ്സ് വലുതാകലേ നടക്കൂ. നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ, നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയോ? കഴിയോ? കഴിയൂല. നടക്കുന്ന കാര്യമല്ല, പക്ഷേ പ്രായോഗികമായി നടക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? നമ്മൾ പോകുന്ന എല്ലാ വഴിയിലും നമ്മുടെ കാലിൽ ഒരു ചെരുപ്പുണ്ടാവുക എന്നുള്ള പരിഹാരം.
നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വടക്കുന്ന എല്ലാ വഴിയിലും നമ്മുടെ കാലിൽ ഒരു ചെരുപ്പ് ഉണ്ടാവാനേ പറ്റൂ. ഇതാണ് മൂസാ നബി പ്രാർത്ഥിച്ചത്, റബ്ബിശ്രഹലി സദരി, എനിക്ക് അനുകൂലമായി ഫിറവന് മാറണേ, ഞാൻ പറയണൊക്കെ അയാൾ സ്വീകരിക്കണേ. പക്ഷേ അയാളൊന്നും ഓക്കെ ആവണേ. നിങ്ങൾ എന്താണ് ഇതിന് പോകുമ്പോൾ, ഡീലിങ്ങിന് പോകുമ്പോൾ, സാധനം വിൽക്കാൻ പോകുമ്പോൾ പഠിച്ചോനെ അയാൾ എന്നോട് നന്നായി പെരുമാറണേ, അയാൾ ഇതൊന്ന് വാങ്ങണേ, അങ്ങനെ പ്രാർത്ഥിക്കുക. അത് തെറ്റാണെന്നല്ല, പക്ഷെ മൂസാ നബി പ്രാർത്ഥിച്ചതിൻ്റെ അകത്തൊരു ഫിലോസഫി ഉണ്ട്. അതെന്താണ്? എല്ലാവരും നമുക്ക് അനുകൂലമാവില്ല, എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുമോ? ഒരു പോസ്റ്റ് ഇട്ടാലും വിമർശനങ്ങൾ നല്ലോണം ഉണ്ടാവും. അൺലൈക്ക് ചെയ്യപ്പെടാൻ ധീരത കാണിക്കലാണ് ഒരാളുടെ ഏറ്റവും വലിയ ധീരത. വിമർശിക്കപ്പെടാൻ ധീരത കാണിക്കൂ. അൺലൈക്ക് നിങ്ങളുടെ പോസ്റ്റിന് വരും എന്നതിന് നിങ്ങൾ ധീരത കാണിക്കൂ. ഡിസ്ലൈക്ക് ചെയ്യപ്പെടാൻ ധീരത കാണിക്കൂ. അതാണ് ഒരാളുടെ ധീരത. ഞാൻ പറഞ്ഞ് ശരിയല്ലേ? മനസ്സിലായില്ലേ? മൂസാ നബിയുടെ ആ പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ ഓർത്തുള്ളൂ. ഏത് തരത്തിലുള്ളത് ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ടൊന്നാണ്. അല്ല, ഫിറൗന് ഇങ്ങോട്ട് പറയാനുള്ളതല്ല, മൂസാ നബിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അതുകൊണ്ടാ അയാൾക്ക് ഇങ്ങോട്ട് എന്തും പറയാം, പക്ഷെ തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ആകാശഭൂമികളിൽ ഏറ്റവും നല്ല കാര്യമാണ് പറയണേ, പഠിച്ചവനെ കുറിച്ചാണ് പറയണത്. അതുകൊണ്ട് മൂസാ നബി ആലോചിച്ചിട്ടുള്ള കാര്യമുണ്ടല്ലോ, അതിനകത്തൊരു ഫിലോസഫി ഉണ്ട്, ഭയങ്കര ഫിലോസഫിയാ അത്. എല്ലാ ജീവിത സന്ദർഭങ്ങളിലും ഒരാളുടെ മനസ്സിലിങ്ങനെ ഓർക്കേണ്ടതാ, റബ്ബിശ്രഹ്ലി സദരി, പഠിച്ചവനെ എൻ്റെ മനസ്സ് വിശാലമാക്കേണ്ടത്. അങ്ങനെ മനസ്സ് വിശാലമായാലേ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് ഒന്നുമല്ലാതായി മാറുള്ളൂ. നമ്മുടെ മനസ്സ് എത്ര ചെറുതാകുണ്ടോ ഉപ്പ് കൂടുതൽ കൂടുതൽ കയ്പുള്ളതായിട്ട് മാറും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളതെന്നൊക്കെ ചോദിക്കും. അതിന് കൊടുക്കാറുള്ളൊരു മറുപടിയുണ്ട്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെന്താണ് പറയുന്നത് എന്ന് ഒരു 3 കൊല്ലം മുമ്പൊക്കെ ആലോചിച്ചിരുന്നു, അപ്പോൾ അത് ആലോചിക്കാറേയില്ല. നമ്മൾ പോകുന്നത് നമ്മുടെ വഴിയിലാണ്. ആ വഴി പക്ഷേ ഹൃദയത്തിൻ്റെ വഴിയാണ്, തലച്ചോറിൻ്റെ വഴിയല്ല. നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വഴിയിലാണ് പോണത് എങ്കിൽ ഒരാളെയും പിടിക്കണം, പടച്ചോനെ മാത്രം പിടിച്ചു. നമ്മളേ പടച്ചോൻ്റെ മാത്രം അടിമയാണ്. ഒരു മനുഷ്യനെയും പേടിച്ചിട്ട് ഈ ആയുസ്സിൽ ഒരു നിമിഷം പോലും ജീവിക്കരുത്. അകാരണമായ ഭയം മനുഷ്യനെ കുറിച്ച് ഉണ്ടാവരുത്. അതിൻ്റെ പേര് മരണം എന്നാണ്, അത് ജീവിതമല്ല. എന്നാലോ പടച്ചോനെ കുറിച്ച് മാത്രം ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിചാരം കൊണ്ട് ഉണ്ടാവുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം ഒരാൾക്ക് ഉണ്ടാവുന്നതോടുകൂടി പിന്നെ ഒരാൾക്ക് ഒരു വേറൊരു പേടി ഉണ്ടാവില്ല. അതാണ് അടിയാർ രാമ അയ്യർ എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ, നമ്മുടെ ഡി എം കെയുടെ വലിയ നേതാവായിരുന്നു സ്റ്റാലിൻ്റെ പാർട്ടിയുടെ. ഡി എം കെ നിരോധിക്കപ്പെട്ടു എന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് നിരോധിക്കപ്പെട്ട കൂട്ടത്തിൽ. അപ്പോൾ ഇവരുടെ നേതാക്കളൊക്കെ ജയിലിലായി. ഇപ്പോൾ അങ്ങനെ ഒരു സംഘടന നിരോധിക്കപ്പെട്ട് കുറേ നേതാക്കൾ ജയിലിലായി. ഇതേപോലെ നിരോധിക്കപ്പെട്ട സംഘടനയുടെ നേതാക്കളൊക്കെ ജയിലിലാവും. അങ്ങനെ ജയിലിലായ കൂട്ടത്തിൽ ആരുണ്ട്? ഈ പാർട്ടിയുടെ നേതാവാണ്, എഴുത്തുകാരനാണ്, ഗാനരചയിതാവാണ്, രജനീകാന്തിനെ അടക്കം സിനിമയിലേക്ക് കൊണ്ടുവന്നവരിൽ ഒരാളാണ്, പാട്ടെഴുതുന്ന ആളാണ്. മാത്രമല്ല ഇവരുടെ പാർട്ടി പത്രമുണ്ട്, മുരശ്വലി. ഈ മുരശ്വലി എന്ന പത്രത്തിൻ്റെ എഡിറ്ററാണ്. ആ ആളുടെ പേരാണ് അടിയാർ രാമ അയ്യർ. നല്ലവണ്ണം കേട്ടോളൂ കേട്ടോ. അദ്ദേഹം ജയിലിലായി. അങ്ങനെ ജയിലിലായ സമയത്ത് നിങ്ങൾ പോവാ, അസ്സലാമു അലൈക്കും. ശരി, ആ എന്താ ചിരിക്കുന്നത്? അല്ല, ഞാൻ അവർ യാത്ര അയച്ചതാണ്. ഇത്രയും നേരം ഇവിടുന്ന് ഒരാൾ എഴുന്നേറ്റിട്ടില്ലല്ലോ. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നെങ്കിൽ അവർക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവർ യാത്രയാക്കിയതാണ്. അപ്പോൾ ഇദ്ദേഹം ജയിലിലായി കേട്ടോ. അങ്ങനെ ജയിലിലായ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തടവറ ഉണ്ടല്ലോ, ആ ജയിലിൽ ഇയാൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഉള്ളത് ഒരു ചെറുപ്പക്കാരനേ ഉള്ളൂ, രണ്ടാളുകൾ. ഇദ്ദേഹത്തിന് പരിചയമുള്ള ആരുമില്ല. ഓക്കെ, ഇദ്ദേഹത്തിന് പരിചയമുള്ള ആരുമില്ല. ഒരു പരിചയമില്ലാത്ത ഒരു ആളുണ്ട്, അഹമ്മദ് എന്നോ മറ്റോ ആണ് പേര്. ഒരു ദിവസം രാത്രി ഈ അടിയാർ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് ഉണർന്നു.
ഉണർന്നു നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ അഹമ്മദ് ഇല്ലേ, അഹമ്മദ് കരയുന്നു. കരയണത് എങ്ങനെയാണെന്നറിയോ, ഒരു പുസ്തകം ഇങ്ങനെ നെഞ്ചിലേക്ക് പിടിച്ചിട്ടാണ്. അടിയാറ് എഴുത്തുകാരനൊക്കെയാണല്ലോ, പുസ്തകങ്ങളോട് വലിയ ഇഷ്ടമുള്ള ഒരാളോ. അപ്പോൾ അടിയാർ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഇവനിങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, കരയല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന സമയത്ത് ഇവനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ കരയുന്നത്? അപ്പോൾ ഇവൻ എന്താ പറഞ്ഞതെന്നറിയോ, സർ ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാൻ നിരപരാധിയാണ്, പക്ഷേ എൻ്റെ മേൽ കുറ്റം ആരോപിച്ചതാണ്. ഞാൻ തെറ്റുകാരനല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ നാട്ടുകാർ എല്ലാവരുടെയും വിചാരപ്പം എന്തായിരിക്കും? ഞാൻ തെറ്റുകാരനാണെന്ന്. പക്ഷെ ഞാൻ തെറ്റുകാരനല്ല എന്ന് എനിക്കറിയണത് പോലെ വേറെ ഒരാൾക്കറിയാം. ആ ആളോട് എൻ്റെ സങ്കടമൊക്കെ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര സമാധാനം, അതുകൊണ്ട് കരഞ്ഞു പോയതാണ്. അപ്പോൾ അടിയാർ ചോദിച്ചു, ഇതേതാ പുസ്തകം? മോനെ ഇടക്ക് എടുത്ത് വായിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഇതേതാ പുസ്തകം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇത് ഹോളി ഖുർആൻ. ഓ, ഖുർആൻ അല്ലേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഖുർആൻ്റെ തമിഴ് ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഇവനിങ്ങനെ ഓ വായിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. അപ്പോൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ, നമ്മൾ പുസ്തകം കിട്ടിയാൽ വെറുതെ ഒന്ന് മറിക്കൂല്ലേ, അതേപോലെ വെറുതെ ഒന്ന് മറിച്ചതാണ്. അപ്പോൾ ആദ്യം കണ്ടത് അദ്ദേഹം ഇങ്ങനെ വായിച്ച്, അതെന്താണെന്നറിയോ, ഫലാ തഖ്ഷൗഹും വഖ്ഷൗനി, നിങ്ങൾ ഒരാളെയും പേടിക്കണ്ട, എന്നെ മാത്രം പേടിച്ചാൽ മതി. ഇതാരാ വായിക്കുന്നേ? അടിയന്തര അവസ്ഥക്കാലത്ത് ജയിലിലായ ആളുകളുടെ കഥകൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. പോലീസിൻ്റെ എല്ലാ ക്രൂര വിനോദങ്ങളും അനുഭവിക്കേണ്ടി വന്ന ആളുകളാണവർ. പിറ്റേ ദിവസം ഏത് ശിക്ഷയാവും കിട്ടുക എന്ന് പേടിച്ചരണ്ട് നിൽക്കുന്ന ആളാണ് ആര്? അടിയാർ രാമയ്യർ. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം തന്നെ എഴുതിയതാണ് കേട്ടോ അത്. വെറുതെ കഥയുണ്ടാക്കി പറഞ്ഞതല്ല, ചിറൈശാലയിലിരുന്ന് പള്ളിവാതിൽ വരെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ചിറൈശാലയിലിരുന്ന് പള്ളിവാതിൽ വരെ, ജയിലിൽ നിന്ന് തടവറയിൽ നിന്ന് പള്ളിയിലേക്ക്, ആ പുസ്തകത്തിൽ എഴുതുന്നതാ. അദ്ദേഹം വായിച്ച ആ വാക്കില്ലേ, അദ്ദേഹത്തിന് അപ്പം കൊടുത്തൊരു ആശ്വാസമുണ്ട്. പേടിക്കണ്ടടാ, പേടിക്കണ്ടടാ, ആകാശത്ത് നിന്നൊരാൾ അദൃശ്യനായി വന്ന് ചുമലിൽ തട്ടി പറയുന്നു, പേടിക്കണ്ടടാ. അന്ന് മുതൽ അദ്ദേഹം വായിക്കാൻ തുടങ്ങുകയാണ് ഈ പുസ്തകം. അതാണ് 1989 അദ്ദേഹം ഖുർആൻ്റെ വഴിയിലേക്ക് വരികയാണ്. 92 അദ്ദേഹം കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസംഗിച്ച്, ആ പ്രസംഗത്തിന് ഉപ്പാൻ്റെ കയ്യും പിടിച്ചു പോയ യു പി സ്കൂളിൽ പഠിച്ച ആ കുട്ടിയാണ്. ആ പ്രസംഗം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. 92 കോഴിക്കോട് ടൗൺ ഹാളിൽ 1.5 മണിക്കൂർ നേരം പ്രസംഗിച്ചു അടിയാർ രാമ അയ്യർ, അബ്ദുള്ള അടിയാർ. ആ 1.5 മണിക്കൂർ സംസാരിച്ച എന്തിനെ കുറിച്ചാണെന്നറിയോ, ഫലാ തഖ്ഷൗഹും വഖ്ഷൗനി, നിങ്ങൾ വേറെ ആരെയും പേടിക്കണ്ടടാ, എന്നെ പേടിച്ചാൽ മതി. എന്നെ പേടിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വേറൊരു പേടിയും ഇല്ലാതാകുന്നതിൻ്റെ പേരാണത്. ആ പേടിയില്ലായ്മയുടെ പേരാണെന്ത്? ഈമാൻ. ഈമാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പേടിയില്ല എന്നാണടാ. ആലോചിച്ച് നോക്കണം, പടച്ചവനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമല്ലേ, ആ ബന്ധത്തിന് ഉപയോഗിക്കുന്ന ടെർമിനോളജി പോലും എന്താണ്? വിശ്വാസം എന്നല്ലേ നമ്മൾ പറയുക ഈമാൻ എന്നുള്ളതിന്. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? പടച്ചവനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് ഖുർആൻ ഉപയോഗിച്ച പദം എന്താണെന്നറിയോ, പേടിയില്ല എന്ന്. അതുകൊണ്ട് എന്താണ് കിട്ടേണ്ടതെന്ന് ആ പദത്തിൻ്റെ ഉള്ളിലില്ലേ? ഇല്ലേ, പേടിയില്ല എന്നാണ്. ആ പേടിയില്ലായ്മയുടെ ആനന്ദമാണ് ഒരാളുടെ ഉള്ളിലെ സ്പിരിച്വാലിറ്റി. അയാൾ അനുഭവിക്കുന്ന നിർഭയത്വമാണത്. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ കുഴിയിലും അയാൾ വീണ് കിടക്കൂല. വീണ് പോയിട്ടുണ്ടാവും, പക്ഷെ അവിടെ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കും. ആ പിടഞ്ഞെഴുന്നേൽക്കാൻ അയാൾക്ക് ആകാശത്തു നിന്നൊരു കൈ അയാളുടെ ഉള്ളിലേക്ക് മെല്ലെ ഇങ്ങനെ കൈ വരും. ആ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫീലിങ്ങിൻ്റെ പേരാണ് ഒരാളുടെ സ്പിരിച്വാലിറ്റി കേട്ടോ. അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോകും. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ.